നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഒരു കിഡിലൻ മത്സരമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് ഒരിക്കൽ കൂടി കരുത്തരായ ബാഴ്സയും ബയണും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ബാഴ്സയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക നമുക്കറിയാം സമീപകാലത്തൊക്കെ ബാഴ്സയും ബയണും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം ബയണിനൊപ്പമായിരുന്നു അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഒരു പ്രതികാരം തീർക്കുക എന്ന കൂടിയായിരിക്കും ബാഴ്സ ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു വലിയ മത്സരം തന്നെയാണ് കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ബാഴ്സ എല്ലാ മേഖലയിലും സുരക്ഷകൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടിവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ക്യാംനോവിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ ബാഴ്സയുടെ മത്സരങ്ങൾ ഇപ്പോൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് നടക്കാറുള്ളത് ക്യാംനോവിനെ അപേക്ഷിച്ചുകൊണ്ട് ഒളിമ്പിക് സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ടിക്കറ്റുകൾ ലഭിക്കാത്ത ആരാധകർ ഒരു കാരണവശാലും സ്റ്റേഡിയത്തിലേക്ക് വരരുത് എന്ന കർശനമായ നിർദ്ദേശം ഇപ്പോൾ ബാഴ്സ നൽകിയിട്ടുണ്ട് വളരെയധികം ഹൈറിസ്ക് ആയി ായിട്ടുള്ള ഒരു മത്സരമായിക്കൊണ്ടാണ് ക്ലബ്ബ് ഇതിനെ പരിഗണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകരുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ ക്ലബ്ബ് നൽകുന്നുണ്ട് സ്റ്റേഡിയത്തിൽ ടിക്കറ്റ് വിൽപ്പന ഇല്ലെന്നും ടിക്കറ്റ് ഇല്ലാത്തവർ സ്റ്റേഡിയത്തിലേക്ക് വരേണ്ടതില്ല എന്ന് ബയണിൻ്റെ ആരാധകരെയും ഇപ്പോൾ എഫ് സി ബാഴ്സ അറിയിച്ചിട്ടുണ്ട് കൂടാതെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ കാര്യത്തിലും എൻട്രിയുടെയും എക്സിറ്റിൻ്റെയും ഒക്കെ കാര്യത്തിലുമൊക്കെ കടുത്ത നിയന്ത്രണങ്ങളാണ് ബാഴ്സ വരുത്തിയിട്ടുള്ളത് കൂടാതെ സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം പൊതുവാഹനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു നിർദ്ദേശവും ഇപ്പോൾ ആരാധകർക്ക് ക്ലബ്ബ് നൽകിയിട്ടുണ്ട് ഏതായാലും ഒരു മികച്ച മത്സരം കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ ഉള്ളത് സമീപകാലത്ത് എഫ് സി ബാഴ്സലോണ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഫ്ലിക്കിൻ്റെ കീഴിൽ ആ ഒരു പഴയ തോൽവികൾക്ക് പ്രതികാരം തീർക്കാൻ ക്ലബിന് കഴിയും എന്നാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം